ആരോഗ്യമാണ് പ്രാധാന്യം. ഇനി മായങ്ങളില്ലാത്തത് കഴിക്കാം. അബോസ് ഫുഡ്സ്. കനത്ത മഴയിൽ മണ്ണിടിഞ്ഞ് തൂത ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ റോഡിൽ ഗതാഗതം നിരോധിച്ചു. സ്കൂൾ മൈതാനത്ത് നിന്നുള്ള മഴവെള്ളം കുത്തിയൊലിക്കുന്നത് താഴ്ഭാഗത്തെ വീടുകൾക്ക് ഭീഷണിയെന്ന് പ്രദേശവാസികൾ പരാതിപ്പെട്ടു. റോഡ് സംരക്ഷണ ഭിത്തി കെട്ടി സംരക്ഷിക്കേണ്ടത് ബന്ധപ്പെട്ട അധികൃതരാണെന്നും സ്കൂൾ മൈതാനത്തെ മഴവെള്ളം പതിറ്റാണ്ടുകളായി താഴ്ഭാഗത്തേക്കാണ് ഒഴുകുന്നതെന്നും വീടുകൾ വന്ന ശേഷം ഇപ്പോഴാണ് പരാതികൾ ഉയർന്നതെന്നുമാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ വിശദീകരണം. തൂത പാറൽ പള്ളിപ്പടി ടിപ്പു സുൽത്താൻ റോഡിലെ ദാറുൽ ഉലൂം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മൈതാനത്തോട് ചേർന്നുള്ള ഭാഗത്താണ് വൻതോതിൽ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. റോഡിന്റെ വശത്ത് നിന്നും 30 അടിയോളം താഴ്ചയിൽ സ്കൂൾ മൈതാനത്തേക്ക് മണ്ണിടിഞ്ഞു വീണു. റോഡിന്റെ ഒരു വശത്താകെ മണ്ണിടിഞ്ഞതോടെ വാഹനങ്ങൾക്കും യാത്രക്കാർക്കും അപകട ഭീഷണി ഉയർത്തുകയാണ്. റോഡിന് വശത്തായി ഉണ്ടായിരുന്ന സംരക്ഷണ മതിൽ തകർന്നിട്ട് വർഷങ്ങളായി. ആളുകൾക്ക് ഭീഷണിയാകുന്ന ഈ പ്രശ്നം വേഗത്തിൽ പരിഹരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇത് കുട്ടികൾ പഠിക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് 10-60 കുട്ടികൾ മരിക്കാനിടയുന്ന സംഭവമാണ്. ഇപ്പോൾ ഇവിടെ ഇടിഞ്ഞാടിക്കുന്നത്. അപ്പോൾ ഇത് എത്തിക്കാന മാനേജ്മെന്റിലെ അറിയിപ്പിലും അതേമാതിരി MLA ഇതിലും പഞ്ചായത്തിലൊക്കെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിലൊരു നടപടി എത്രയും പെട്ടെന്ന് കണ്ടു കിട്ടണം. കാരണം ഇതിനെ വണ്ടികൾ ബ്ലോക്കാണ്. തൂതാട്ടി വാനമങ്ങാട് ഷോർട്ട് വഴിയത് പഞ്ചായത്തിന് ഇതേവരാൾ തിരിഞ്ഞോക്കിയിട്ടില്ല. ഒരു ഉള്ളിൽ കണ്ടു വന്നാൽ സിനി ടീച്ചറൊന്ന് വന്നു നോക്കി. അതിനുശേഷം ഇതേവരാരും വന്നു നോക്കിയിട്ടില്ല. ഇതിന് മുമ്പ് ഇതേപോലെ ഇങ്ങനെ ഓരോരോ ഭാഗങ്ങളിൽ വീണ് ഇടിഞ്ഞിട്ട് പല പ്രാവശ്യം ഇതിന് ആ തല കുറച്ച് ആ ഭാഗത്തൊക്കെ വീണിട്ടുണ്ട്, പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ ഭാഗങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവർ താൽക്കാലികമായിട്ട് ആ പൊട്ടുന്നതിൻ്റെ കുറച്ച് മുകൾ ഭാഗത്ത് ബാക്കിലേക്ക് മതിൽ കെട്ടി ഒരു താൽക്കാലിക പരിഹാരം എന്നുള്ളതാണ് ഇതിന് ഇതുവരെയൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇതിപ്പോൾ ഇതിന് മുമ്പും പല സംഭവങ്ങളും സംഭവിച്ചിട്ടും അതിരുടെ ഭാഗത്തേക്ക് ഇവർ അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനൊരു ശാശ്വത പരിഹാരമാണെന്നുള്ളതാണ് ഈ നാട്ടുകാരെന്നുള്ള ഈ ഭാഗത്ത് താമസിക്കണം ഞങ്ങളെന്നുള്ളവരുടെ ഞങ്ങളുടെ ഒരു അഭിപ്രായം. അപകടാവസ്ഥയിലായ സ്ഥലം കഴിഞ്ഞ ദിവസം മഞ്ഞളാംകുഴി അലി MLA സന്ദർശിച്ചിരുന്നു. പ്രശ്നം പരിഹരിക്കുന്നതിന് MLAയുമായും ബന്ധപ്പെട്ട അധികൃതരുമായും സംസാരിച്ചിട്ടുണ്ടെന്ന് സ്കൂൾ മാനേജ്മെന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അബ്ദുൽ സലാം പറഞ്ഞു. അതിവർഷം കാരണം റോഡ് ഇടിഞ്ഞു ചാടിയ പ്രശ്നം, അത് നമ്മൾ MLAയുടെ ശ്രദ്ധയിലും മറ്റ് റവന്യൂ അധികാരികളുടെ ശ്രദ്ധയിലും ജില്ലാ പഞ്ചായത്തിന്റെ ശ്രദ്ധയിലും പെടുത്തിയിട്ടുണ്ട്. ഈ റോഡ് എന്ന് പറയുന്നത് PWD റോഡല്ല, മറിച്ച് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഏറ്റെടുത്ത് നടത്തേണ്ട റോഡാണ്. എങ്കിലും MLA ഈ കാര്യത്തിൽ അനുഭാവപൂർവമായ സമീപനം സ്വീകരിക്കുകയും വേണ്ടുന്നത് ചെയ്യാമെന്ന് നാട്ടുകാരെയും സ്കൂൾ അധികൃതരെയും അതിന് ബന്ധപ്പെട്ടവരെയും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപകട ഭീഷണിയെ തുടർന്ന് ഈ റോഡ് വഴിയുള്ള ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. ഇതേസമയം സ്കൂൾ മൈതാനത്തു നിന്നുള്ള മഴവെള്ളം താഴ്ചയിലേക്ക് കുത്തിയൊലിക്കുമ്പോൾ വീടുകൾക്ക് ഭീഷണിയാവുന്നതായി പ്രദേശവാസികൾ പരാതിപ്പെട്ടു. ഇതിന്റെ നേരെ താഴെയുള്ള വീട്ടുകാരാണ്. അവിടെ ഒരു 5-8 ക്വാർട്ടേഴ്സിലെ ആളുകളുണ്ട്. പിന്നെ ഞങ്ങൾ 2-3 വീട്ടുകാരുണ്ട്. അവിടേക്ക് ഈ വെള്ളം ഒരുമിച്ച് വന്നിട്ട് സത്യം പറഞ്ഞാൽ ഞങ്ങളെ വീടിന് ഭയങ്കര ഭീഷണിയായിട്ടാണ് ഈ ഒരു സംഭവം നിൽക്കുന്നത്. അപ്പോൾ അതിന് ഇവിടെ ഈ ഇവിടുത്തെ കാര്യങ്ങൾ പരിഹരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ താഴെയും കൂടെ അതിനുള്ളൊരു പരിഹാരങ്ങൾ ഈ മാനേജ്മെൻറ്റ് എന്താ വെച്ചാൽ ചെയ്തു തരണം. താഴത്ത് ഒരുപാട് കുടുംബങ്ങളുണ്ട്, അതുപോലെ ക്വാർട്ടേഴ്സുണ്ട്, ഒരു 5-6 കുടുംബങ്ങളുണ്ട്. ഇവിടുന്ന് ചെല്ലണ വെള്ളം ഒന്നിച്ച് ചെന്ന് കഴിഞ്ഞാൽ അവർക്കൊക്കെ ഭയങ്കര ഭീഷണിയാണ്. കഴിഞ്ഞ കൊല്ലം തന്നെ ഇതേപോലെ സാരമായ വള്ളം വന്നിട്ട് അവിടുന്ന് എല്ലാവരെയും മാറ്റി പാർപ്പിക്കേണ്ടി വന്നൊരവസ്ഥ വന്നിട്ടുണ്ട്. 40 വർഷം പഴക്കമുള്ള സ്കൂൾ മൈതാനം നിർമ്മിച്ചതിന് ശേഷമാണ് താഴ്ഭാഗത്ത് വീടുകൾ വന്നതെന്നും പരാതികൾ ഉയർന്നു വന്നത് ഈ അടുത്ത കാലത്താണെന്നും കഴിയാവുന്ന കാര്യങ്ങൾ സ്കൂൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നുമാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ വിശദീകരണം. തൂത ദാറുലും ഹൈസ്കൂൾ സ്ഥാപിതമായിട്ട് 40 വർഷം കഴിഞ്ഞു. സ്കൂൾ സ്ഥാപിക്കുന്ന സമയത്ത് തന്നെ ഇതൊരു കുന്നിൻ പ്രദേശവും അതിൻ്റെ വെള്ളത്തിൻ്റെ സ്വാഭാവിക ഒഴുക്ക് സ്ഥായത്തേക്കും വരുന്നു. സ്കൂളിൻ്റെ നിർമ്മാണമോ ഗ്രൗണ്ട് നിർമ്മാണമോ വെള്ളത്തിൻ്റെ സ്വാഭാവിക ഒഴുക്കിനെ ഇതുവരെ തടഞ്ഞിട്ടില്ല. മാത്രമല്ല സ്കൂൾ വന്നതിന് ശേഷമാണ് താഴത്ത് പല വീടുകളും പല ബിൽഡിങ്ങുകളും വന്നത്. അതിൽ ചില പിന്നെ വെള്ളത്തിൻ്റെ സ്വാഭാവിക ഒഴുക്കിനെ തടയുന്ന രൂപത്തിലുള്ള ചില നിർമ്മാണങ്ങൾ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കാര്യത്തിൽ മാനേജ്മെൻ്റ് അതിന് ചെയ്യാൻ പറ്റാവുന്നത് പലതും വെള്ളത്തിൻ്റെ ഒഴുക്കിനെ തടഞ്ഞു നിന്ന ഒഴുക്കിനെ വിടുന്നതിനും അതുപോലെ തന്നെ വെള്ളം മറ്റുള്ളവർക്ക് പിന്നെ ആരോഗ്യമാണ് പ്രാധാന്യം. ഇനി മായങ്ങളില്ലാത്തത് കഴിക്കാം. അബോസ് ഫുഡ്സ്.